അപ്പൊ അതിനെയൊക്കെ ബേസ് ഞാൻ ഇവിടെ ഇപ്പോൾ വഴക്കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വന്നപ്പോഴത്തേക്ക് അതായത് അങ്ങനെ ഞാൻ ക്യാപ്റ്റൻ ആയെന്നെങ്കിൽ ഇവിടെ എല്ലാവർക്കും നല്ല പണിയാൻ തരും സൂചിച്ച് വിട്ടിരിക്കാൻ ആർക്കും സമയത്തില്ല പണിയെടുത്ത് ഫുഡ് അങ്ങനെ എന്തോ സംഭവം ഞാൻ പറഞ്ഞു എന്തോ ഒരു വാക്ക് വഴക്കു കൂടുമ്പോൾ നമ്മൾ പറയത്തില്ലേ സാധനം അങ്ങനെ പറഞ്ഞ് ഒരു പോയിന്റ് അവർ പിടിച്ചെടുത്തിട്ട് അവരുടെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഒരു സാധനം അതാച്ചിരി അവിടെ സ്വല്പനേരം അവരോട് ഇരുന്നായിരുന്നു ചേച്ചി നോക്കിയാലോക്കുണ്ടാക്കി അതിനെപ്പോഴും മനസ്സിലായില്ലേ അവരെന്തോ പട്ടിണി സൂപ്പറായിട്ട് ആപ്പിളും രണ്ടെണ്ണം എടുത്ത് കഴിച്ച് ഒരു മന്ത പാലും കുടിക്കുന്നുണ്ട് മനസ്സിലായി അത്രയും സാധനം ഉണ്ടെങ്കിൽ രണ്ട് ദിവസം നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും ഇതൊന്നും സത്യാഗ്രഹമല്ല സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം പോലും കുടിക്കാൻ കിടക്കുന്ന സത്യാഗ്രഹം ഇത് നല്ല ഒരു കപ്പ് എന്ന് നിറയും പാലെന്ന് പറഞ്ഞാൽ വീട്ടിലെ രണ്ട് ഗ്ലാസ് പാലാണ് നല്ല സൂപ്പർ പാലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ആ പാലും കുടിച്ച് രണ്ട് മുട്ടനെയും മറ്റേ ആപ്പിളും കഴിച്ചു കഴിഞ്ഞാൽ അവരെ വയറും മൊത്തം മൊത്തം നിറയത്തില്ലേ അതാണ് അവരെ പ്രതീക്ഷേധം നമുക്ക് കിട്ടേണ്ട ആപ്പിളും കൂടെ അവരെടുത്ത് കഴിക്കുമോ യഥാർത്ഥത്തിൽ പ്രോട്ടീൻ അവരുടെ പ്രതിഷേധം അതൊന്നും അതിൻ്റെ പോലും ചേരുന്നു മനസ്സിലെ അവർക്കും വെച്ചോട്ടറി ബിഗ് ബോസിൻ്റെ ഫുഡ് അവർക്ക് നമ്മളെ പോലെ തന്നെ അവർക്ക് അവകാശമുണ്ട് എല്ലാവർക്കും കുറെ അവകാശമുണ്ട് അപ്പോൾ അതിനകത്ത് നീ ട്രെൻസ് അടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലെ